Hi, welcome to Renisha CS Edu Vault. Nammali video ke explain cheyan povunnathu enginaya or particular node ine circular queue inde beginning il ninnu delete cheyina ennalana. Okay, appo enginayana oru node ine beginning irikkunna oru node ine circular queue inde namukku delete cheya. Appo nammal ivide nerthe parayna pole thanne delete cheyanam undengil first nokka queue empty aanu enna nokka. How to check the circular queue containing circular queue is empty? Okay, first condition if start is equal to null. If start equal to null means the circular link list is empty. Okay, if the circular link list is empty, then deletion is not possible. Circular link list empty aanengil namukku avade deletion possible aano? Possible alla. Okay, ingane aanengil namukku endana deletion is not possible. Second ennu parayunnathu nammal parayunnathu if the circular is only one element. Okay, circular element. One element aanengil adu enganaanu nokkunnathu. If start, okay, ingane nammal nokkiyaa mathi. If start is equal to last, startum lastum ore eduthu point cheyyunna eppo mathram ullu only contains only one element alle. Appo if start is equal to last, if startum lastum oriduthu thanneyaanu point cheyyunnathu ennundengil sub one element. Angana aanengil enganeyaanu nammal delete cheya one element aanengil anganaanu end cheyda mathi idine enna delete cheyda pare start equal to null ennu parayumbo enganeyaanu endayi empty aayi kaniyum lastum startum end cheya null aakki set cheya start is equal to last equal to null ennu parayunna engil circular queue empty circular queue empty aayi kaniyum only one element aanengil adine eduthu delete cheythu kalanja mathiyallo aa otte oru element poi kaniyum circular queue empty aayi ini more than one element undengil enginaanu nammal delete cheya nammude ingane oru circular queue undu circular queue undengil idinte elementine beginning illulla node ne namukku delete cheyanam ബിഗിനിങ് എന്നുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നിടത്ത് തന്നെ ഒരു പോയിന്റർ നമ്മൾ സെറ്റ് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നിടത്ത് തന്നെ എന്ത് ചെയ്യാം ഒരു പുതിയ പോയിന്റർ സെറ്റ് ചെയ്യാം അപ്പൊ ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഏതാണ് സ്റ്റാർട്ട് ഇതല്ലേ സ്റ്റാർട്ട് അപ്പൊ സ്റ്റാർട്ട് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് എന്ന് എങ്ങോട്ട് കൊണ്ടുവരണം സ്റ്റാർട്ട് പോയിന്റ് ടു നെക്സ്റ്റ് നോഡ് ഇവിടേക്ക് സ്റ്റാർട്ട് പോയിന്റ് ചെയ്യണം സ്റ്റാർട്ട് ഇവിടോട്ട് പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടോട്ട് പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് അപ്പൊ എന്ത് ചെയ്യണം ഇവിടുന്നുള്ള ലിങ്ക് ഫീൽഡിന്റെ അകത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം ഇങ്ങോട്ട് കണക്ട് ചെയ്യണം ഓക്കെ ലാസ്റ്റ് പി ടി ലാസ്റ്റിന്റെ നെക്സ്റ്റ് അതായത് ലാസ്റ്റിന്റെ ലിങ്ക് ഫീൽഡ് എങ്ങോട്ട് കണക്ട് ചെയ്യുക സ്റ്റാർട്ടിലേക്ക് കണക്ട് ചെയ്യുക സ്റ്റാർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ പോയി ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ഫ്രീ ചെയ്താൽ മതി ഈ ടെമ്പിനെ എന്ത് ചെയ്യാം ഫ്രീ ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് പറഞ്ഞത് ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നിടത്ത് ടെമ്പ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിനെ കൊണ്ടുവെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റാർട്ട് പോയിന്റ് നെക്സ്റ്റ് നോഡ് നമ്മൾ സിംഗിളി ലിങ്ക് ലിസ്റ്റിനകത്ത് ചെയ്ത പോലെ തന്നെയാണ് വൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ലാസ്റ്റിന്റെ നെക്സ്റ്റ് എങ്ങോട്ട് കണക്ട് ചെയ്യണം സ്റ്റാർട്ടിലേക്ക് കണക്ട് ചെയ്യണം സർക്കുലർ ആയതുകൊണ്ട് ആ സർക്കുലർ രീതിയിൽ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ആ സർക്കുലർ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ലാസ്റ്റിന്റെ നെക്സ്റ്റ് എടുത്തിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യുക സ്റ്റാർട്ടിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഇതാണ് ലോജിക് ബിഗിനിങ്ങിൽ നിന്ന് നമുക്കൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഇനി എങ്ങനെയാണ് ഇതിന് അൽഗോരിതം എഴുതുന്നതെന്നുള്ളത് നോക്കാം ബിഗിനിങ് എന്ന് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്ന അൽഗോരിതമാണിത് അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്താണ് ലിങ്ക് ലിസ്റ്റ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ് ത്രീ എന്നാ പറഞ്ഞത് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ മീൻസ് സർക്കുലർ ക്യൂസ് എംപ്റ്റി ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും പ്രിന്റ് ചെയ്തു പ്രിന്റ് സർക്കുലർ ക്യൂസ് എംപ്റ്റി ഡിവിഷൻ ഇസ് നോട്ട് പോസിബിൾ നമ്മൾ പ്രിന്റ് ചെയ്തു എംപ്റ്റി അല്ല എംപ്റ്റി അല്ലെങ്കിൽ എന്താണ് രണ്ട് കണ്ടീഷൻ ആണ് വരാവുന്നത് എലിമെന്റ് വരാം അല്ലെങ്കിൽ മോർ ദാൻ വൺ എലിമെന്റ് വരാം വൺ എലിമെന്റ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് മീൻസ് ദാറ്റ്സ് ഓൺലി വൺ എലിമെന്റ്
അതാ പറഞ്ഞത് ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു ലാസ്റ്റ് ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് ഫൈവ്, അങ്ങനെയാണെ സ്റ്റെപ്പ് ഫൈവിലോട്ട് പോവാ. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് സിക്സ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് സിക്സിലേക്ക് പോവാ. സ്റ്റെപ്പ് ഫൈവിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ളി വൺ എലിമെന്റ് ഉള്ളു, അപ്പൊ അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യാം, സ്റ്റാർട്ടും ലാസ്റ്റും സെറ്റ് ടു നൾ. സ്റ്റാർട്ടും ലാസ്റ്റ് ആണെങ്കിലും എവിടെ അതിനെ നള്ളാക്കുക. ഇനി അല്ല മോർ ദാൻ വൺ എലിമെന്റ് ഉണ്ടെങ്കിൽ ടെമ്പ് പോയിന്റ് ടു സ്റ്റാർട്ട്, ടെമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യണം. സ്റ്റാർട്ട് പോയിന്റ് ടു ന്യൂ നോഡ്, സ്റ്റാർട്ട് എങ്ങോട്ട് പോയിന്റ് ചെയ്യാം, പുതിയ നോഡിലേക്ക്. ഓക്കെ, അപ്പം ടെമ്പ് ഇവിടെ പോയിന്റ് ചെയ്തു, സ്റ്റാർട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചു. ഓക്കെ ഓക്കെ, ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ലാസ്റ്റ്, ഇതാണ് ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ലാസ്റ്റ്. അത് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യാം, ഇങ്ങനെ പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ടെമ്പിനെ ഡിലീറ്റ് ചെയ്യാം. ഇതാണ് അൽഗോരിതം. സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ഡിലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോഡ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന പോയിന്റേഴ്സ് ആണ് സ്റ്റാർട്ട് ലാസ്റ്റ് ടെമ്പ്. ഈ പോയിന്റ് ടു ന്യൂ നോഡ്, ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ, സ്റ്റാർട്ട് നൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഓഫ് ഡിലീഷൻ ഈസ് നോട്ട് പോസിബിൾ. സ്റ്റാർട്ട് നൾ ആണെങ്കിൽ എംപ്റ്റി ആണ്, അങ്ങനെയാണ് ഡിലീഷൻ പോസിബിൾ അല്ല. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കുക, ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ലാസ്റ്റ്, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് മീൻസ് ദ ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ഓൺലി വൺ എലിമെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും സ്റ്റാർട്ട്, ഇതാണ് ലാസ്റ്റ്. ഓക്കെ, ടെമ്പ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്, ടെമ്പ് ഇവിടെ തന്നെ പോയിന്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേ, സ്റ്റാർട്ട് ആൻഡ് ലാസ്റ്റ് ടു സെറ്റ് ടു നൾ. സ്റ്റാർട്ടും ലാസ്റ്റും നള്ളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയി കഴിഞ്ഞു. അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എംപ്റ്റി ആക്കണം. ഓക്കെ, എംപ്റ്റി ആയി, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെ ഫ്രീ ചെയ്യുക. ഓക്കെ, ഉള്ളിൽ വൺ നോഡേ ഉള്ളൂ, ആ നോഡിനെ എന്ത് ചെയ്യുക, ഫ്രീ ചെയ്യുക. ഇനി മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ, മോർ ദാൻ വൺ എലിമെന്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ടെമ്പ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്, ടെമ്പ് ഇവിടെ തന്നെ പോയിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് നെക്സ്റ്റ്, സ്റ്റാർട്ട് ഇവിടെ നിന്ന് മാറി എങ്ങോട്ട് വരും, ഇവിടേക്ക് വരും സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് നെക്സ്റ്റ്, ഇവിടെ ആയിരുന്നു സ്റ്റാർട്ട് ഇരുന്നത്. അപ്പൊ സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നോഡാവും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ കൊടുക്കാം, അല്ലെ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് നെക്സ്റ്റ്, ഇതാണ് ലാസ്റ്റ്, ലാസ്റ്റിന്റെ നെക്സ്റ്റ് എങ്ങോട്ട് വരണം, സ്റ്റാർട്ട്, ഇപ്പോഴത്തെ സ്റ്റാർട്ട് ഇതാണ്, അവിടേക്ക് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഫ്രീ ചെയ്യുക, ഫ്രീ ടെമ്പ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ആ എലിമെന്റ് അവിടുന്ന് ഡിലീറ്റ് ആയിപ്പോ. ഓക്കെ, മനസ്സിലായെന്നപ്പം, ടെമ്പ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്, ടെമ്പ് ഇവിടെ തന്നെ സ്റ്റാർട്ട് തന്നെ പോയിന്റ് ചെയ്തു, സ്റ്റാർട്ട് എന്നിട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്ത് നെക്സ്റ്റ് നോഡി വന്നു. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം, അല്ലെ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ദെൻ ലാസ്റ്റ് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്, ഇതാണ് ലാസ്റ്റ്, അതിനെ നെക്സ്റ്റ് ഫീൽഡ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, സ്റ്റാർട്ടിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുക, ഫ്രീ ചെയ്യുക. ഓക്കെ, ബിഗിനിങ് നിന്ന് ഒരു എലിമെന്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അൽഗോരിതം പ്രോഗ്രാമും ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.